ഹിന്ദു ഐക്യവേദി ജില്ലാ കൺവീനറും ആർ എസ് എസ് നേതാവുമായിരുന്ന അശ്വിനികുമാർ വധക്കേസിൽ പതിമൂന്ന് എൻ ഡി എഫ് പ്രവർത്തകരെ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു മൂന്നാം പ്രതി കുറ്റക്കാരനാണെന്ന് വിധിച്ച കോടതി മറ്റ് പ്രതികളെയെല്ലാം വെറുതെ വിടുകയായിരുന്നു ചാവശ്ശേരി സ്വദേശി എം വി മർഷൂഖ് മാത്രമാണ് കുറ്റക്കാരനെന്നാണ് കോടതിയുടെ വിധി ഇയാൾക്കുള്ള ശിക്ഷ നാലിന് വിധിക്കും ഹിന്ദു ഐക്യവേദി ജില്ലാ കൺവീനറും ആർ എസ് എസ് നേതാവുമായ ഇരിട്ടി പുന്നാട്ടെ അശ്വിനികുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ പതിമൂന്ന് എൻഡിഎഫ് പ്രവർത്തകരെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടു മൂന്നാം പ്രതി ചാവശ്ശേരി സ്വദേശി എം വി മഷ്റൂഖിനെ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി നാലിന് തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും രണ്ടായിരത്തി അഞ്ച് മാർച്ച് പത്തിന് കണ്ണൂരിൽ നിന്നും പേരാവൂരിലേക്കുള്ള യാത്രാമധ്യെ ഇരിട്ടി പഴയഞ്ചേരി മുക്കിൽ ബസ് തടഞ്ഞ് അശ്വിനികുമാറിനെ തടഞ്ഞിട്ട് ജീപ്പിലെത്തിയ പ്രതികൾ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് ക്രൈംബ്രാഞ്ച് ഓഫീസർമാരായ പി കെ മധുസൂദനൻ കെ സലീം എം ദാമോദരൻ ഡി സാലി എം സി കുഞ്ഞുമൊയ്തീൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കേസന്വേഷണം നടത്തിയത് സമയം വിധി ഞെട്ടിക്കുന്നതാണെന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു അശ്വിനികുമാറിന്റെ കൊലപാതകത്തിന് ശേഷം ഇരിട്ടി മേഖലകളിൽ ഒട്ടേറെ അക്രമ സംഭവങ്ങളും നടന്നിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ജോസഫ് തോമസ് അഡ്വക്കേറ്റ് പി പ്രേമരാജൻ എന്നിവർ ഹാജരായി ന്യൂസ് ബ്യൂറോ തലശ്ശേരി